മോഹൻലാലിന് വേണ്ടി ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനും സത്യനന്ദിക്കോടും കൂടി ശ്രീവത്സൻ എന്നുണ്ട് ഹോട്ടലിൽ പിന്നെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഗുരുവായൂർ അവിടെ ഇരിക്കുകയാണ്. എന്നുവെച്ചാൽ പ്രൊഡ്യൂസർ അവിടുത്തെ വരുന്ന ശശി മുന്ദ്ര ശശി മുന്ദ്ര അതുകൊണ്ടാണ് അവിടെ പോയത്. അപ്പൊ മോഹൻലാലിന് വേണ്ടി ഒരു കഥ ഉണ്ടാക്കി. ആ കഥ ഇന്ന് വരെ സിനിമ ആയിട്ടില്ല, എന്നെങ്കിലും ഇനിയും ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴെങ്കിലും എനിക്ക് ഉറപ്പൊന്നുമില്ല, പക്ഷെ ഒരു കഥയാക്കാൻ പറ്റുമെന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്. മോഹൻലാലിന്റെ ക്യാരക്ടർ ഒരു തഹസിൽദാരാണ്. പുള്ളിയുടെ നേതൃത്വത്തിൽ ഒരു വീട് ജപ്തി ചെയ്യാണ്, അതാണ് കഥയുടെ ലൈൻ. അപ്പൊ ആ ജപ്തി എന്ന വീട്ടിലെ കഥാപാത്രങ്ങൾ പുള്ളിയുടെ തലയിലാകാണ്, അവരുടെ പ്രശ്നങ്ങളും ഏറ്റെടുക്കുന്ന ദുരിതത്തിലേക്ക് വരുന്നതാണ്. ഇയാൾ ശരിക്കും പറഞ്ഞൊന്നും ചെയ്തതല്ല, പക്ഷെ ഇയാളുടെ തലയിലാവും. ഇയാളെ ഉദ്യോഗസ്ഥനെ ജപ്തി ചെയ്യുമ്പോൾ ഇയാള് വേണമെന്ന് മാത്രമേ ഉള്ളൂ. ആ കഥയില് മോഹൻലാൽ ഡേറ്റ് മാറ്റിക്കൊണ്ടേയിരുന്നു. നായിക ഉൾവശിയാണ് തീരുമാനിച്ചിട്ടുണ്ട്. മോഹൻലാൽ ഡേറ്റ് മാറ്റിക്കൊണ്ടേയിരുന്നു ഓരോ തവണ. അടുത്ത മാസം അടുത്ത മാസം ഓരോ തവണ വേറെ പടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതെ സത്യനന്ദിക്കാണ് ഉൾവേശയെ വിളിച്ചിട്ട് അവരുടെ ഡേറ്റ് മാറ്റാൻ ഇടക്കിടക്ക് പറഞ്ഞ് പറഞ്ഞ് മടുത്ത് മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം മോഹൻലാൽ ഡേറ്റ് മാറ്റിയപ്പോൾ പുള്ളി പറഞ്ഞു, നമുക്ക് മോഹൻലാൽ ഇല്ലാത്തൊരു കഥയാണ് ഉൾവേശയോടെ ഇനി പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഉൾവേശി നയിക്കായിട്ടുള്ള ഒരു കഥയ എന്തെങ്കിലും ആലോചിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് മോഹൻലാൽ എന്നെ വിളിച്ചിട്ടുണ്ടായ സമയത്ത് സത്യേട്ടനോടൊന്ന് പറയുന്ന വൃത്തികളുണ്ടാണ്. ഞാനപ്പോൾ പറഞ്ഞ് ഈ വിഷയം എനിക്ക് പറയാൻ പറ്റില്ല. ആ നിങ്ങൾ തമ്മിൽ പറഞ്ഞ് തീരുമാനമെടുക്കണ്ട, നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്തോളം. അതെ. അപ്പൊ ഉൾവശി മെയിൻ കഥാപാത്രമായിട്ടുള്ള ഒരു കഥക്ക് വേണ്ടി ആലോചിച്ചു. ഒരു ദിവസം രാവിലെ ഞാൻ പറഞ്ഞ ഒരു കഥ ഒരു വരി കഥയാണ് പറഞ്ഞ്, അതാണ് സിനിമയായത്. ഞാൻ പറഞ്ഞ കഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ആലോചിക്കാം. ഭർത്താവിൻ്റെ വരുമാനത്തിനും അപ്പുറത്ത് ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു ഭാര്യ. സത്യം പറഞ്ഞ അത് കൊള്ളാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അത് നമുക്ക് എടുക്കാം. ഒറ്റപരിയാണ് ഒറ്റപരി ആ കഥ. ഇപ്പൊ എല്ലാവർക്കും ഇനി പേര് വരാതെ പ്രേക്ഷകർക്ക് മനസ്സിലായി ആ സിനിമ ഇപ്പൊ തന്നെ. അതെ, ഞങ്ങള് ഇന്ന് കഥ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് 10 ദിവസത്തിനകം ഷൂട്ടിംഗ് തുടങ്ങി. തിരുവനന്തപുരത്ത് ഗുരുവായൂരിൽ നിന്ന് നേരെ തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് തുടങ്ങി. അത്ര പെട്ടെന്ന് അതിന്റെ കഥയുടെ ലൈൻ, കാരണം ചില കഥകൾ അങ്ങനെയാണ് പെട്ടെന്ന് ഇത് കഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ കഥ തുടർന്നുള്ള സീനുകൾ എങ്ങനെ ഇത് ഉണ്ടാവണം എന്നുള്ളതും കൂടി തെളിഞ്ഞു വരും മനസ്സിൽ. ചില കഥകൾക്ക് അങ്ങനത്തെ ഗുണമുണ്ടോ, ചില കഥകളിൽ നമ്മൾ പെട്ടുപോകും ചിലപ്പോ. അപ്പൊ അത്രമുണ്ടായ ഒരു കഥകളാണ്. അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല കഥകൾ ഇനി ഉണ്ടാകണം. ഇനിയിപ്പം എനിക്ക് അതൊക്കെയാണ് ആവശ്യം. നിങ്ങളും ഗാന്ധി നർസക സീറ്റിന്റെ സംഭവത്തിൽ ആദ്യം ഉണ്ടാവുന്ന പേര് അവര് സത്യന്റെ മുകളിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞ ഒരു കോളനി അവിടെ പല തരത്തിലുള്ള കഥാപാത്രങ്ങൾ കണ്ണുമുടിയമ്മ പെൻഗ്ലിൻ അവിടെ എഴുതുന്ന ആള് അങ്ങനെ ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു കോളനിയിലെ കുറെ കഥാപാത്രങ്ങളെ വെച്ചിട്ട് നമുക്കൊരു കഥ ഉണ്ടാക്കണം. അതിന്റെ ഗാന്ധിനഗർ പേരിടാതെ സത്യം പറഞ്ഞ ആ പേര് കൊള്ളാന്ന്. പിന്നെ അതിനു വേണ്ടി പിടിച്ചപ്പോഴാണ് ആ കഥ ഉണ്ടായത്.